സ്ത്രീ ഭാഗവതങ്ങളും അതിലേക്ക് മുൻപിട്ടുള്ള ക്ലാസുകൾ വിശദമായി എടുക്കുവാനായി കോട്ടയ അച്ഛനേക്ക് ഞാൻ ചേർക്കുകയല്ല. ചിലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള പറയും, ഏത് കുടുംബമാണ് സാദൃഷ്ട കുടുംബം? ശ്ലോകനാണ് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം. ഇപ്പൊ നിങ്ങളത് എന്തെങ്കിലും കണ്ടതാണ്? ഇപ്പൊ എന്ത് വഴി ചോദിച്ചിട്ടില്ല ചെറിയ ഒരു കാരണം ഒക്കെ ചെറുതായി പോയി. എന്നാൽ അതിനെ നിങ്ങൾ വിളി ഇതിനെ നല്ല ചിന്തിക്കുന്ന ഫിലോസഫേഴ്സ് പറഞ്ഞത് ചെറിയ കുടുംബം അല്ല സന്തുഷ്ട കുടുംബം, വലിയ കുടുംബമല്ല സന്തുഷ്ട കുടുംബം. സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് സ്നേഹവും സമാധാനവും ഉള്ള കുടുംബമാണ് സന്തുഷ്ട കുടുംബം. അതുകൊണ്ട് ഫാമിലി പ്ലാനിംഗായാലും സന്തുഷ്ട കുടുംബത്തിൽ നിന്ന് മാറ്റി അവർക്കിപ്പോൾ കാണുന്ന ഒരു വിഷയമില്ല. സന്തുഷ്ട കുടുംബം ദൈവം വസിക്കുന്ന കുടുംബം, സന്തുഷ്ട കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബം, സന്തുഷ്ട കുടുംബം സ്നേഹിക്കുന്ന കുടുംബം. ഇവിടെയാണ് കുടുംബയോഗത്തിന്റെ പ്രസക്തി. ഇനി അടുത്ത വർഷം നമുക്ക് വേറെ ആളിനെ വേറെ പള്ളിക്കാരെ ക്ഷണിക്കണം. അങ്ങനെ സമുദായത്തിലെ സഭയിലുള്ള രാജ്യക്കാരെ ക്ഷണിക്കണം. നമ്മള് ഇന്ന് ഈ സമ്മേളനം തീരുമാനിച്ചതിന് ശേഷം നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലർക്കും വ്യക്തിപരമായ ഓരോ ആവശ്യങ്ങൾ ഉള്ളതിനാൽ പലർക്കും ഇന്ന് വന്നു ചേരുവാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അതിന് സാധിക്കാതെ പോയത് വളരെയധികം ദുഃഖമുണ്ട്. നമ്മുടെ അന്തർഭംഗിയ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ ഈ കോളിൽ ഒതുങ്ങുന്നത് മാത്രമല്ല, നമ്മുടെ മൂല കുടുംബം കണ്ണക്കരയും ഐക്കാടും ചേർന്നുള്ള ഒരു കുടുംബ സംഗമം നടത്തിയാൽ ജനങ്ങൾ ഇവിടെ എങ്ങും ഇരിക്കുവാൻ സ്ഥലമില്ലാതെ ഒരു അത്രമാത്രം ജനസംഖ്യ ഉണ്ടാകും. ജനം അനുഭവയാത്രയ്ക്ക് ശേഷം കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ജാതികളുമായി ഇടകലർന്ന് വിശ്വാസ ത്യാഗം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി വിളിച്ചുകൂടിയ കുടുംബയോഗമാണ്. ശേഖേമയിലധികം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെയും ഗോത്രപിതാക്കന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അബ്രഹാമിൽ ആരംഭിച്ചതായ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്നുവരെയുള്ള സകല സാഹചര്യങ്ങളും പറഞ്ഞിട്ട് അവിടെ വെച്ച് എല്ലാവരെയും കൊണ്ട് ഒരു സത്യം ജയിക്കുന്നുണ്ട്, യഹോവയെ മാത്രമേ നമ്മൾ ഇനി ആരാധിക്കുകയുള്ളൂ. പോയി പാണ്ഡിത്യോ പ്രായോഗിക ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടാൻ
സംജാതമായതിനാൽ സ്വധർമ്മബോധം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. ലോകം കൈക്കുമ്പിളിൽ നിന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കുടുംബ ജീവിതങ്ങളും കുടുംബ ബന്ധങ്ങളും തമ്മിലുള്ള അകലം നിർവചിക്കാൻ വയ്യ. ഒരു വിളിപാട് അകലെയുള്ള മക്കളോട് പോലും ആശയവിനിമയം നടത്തുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ അകലും തോറും ദുഷ്പ്രവണതകൾ വർദ്ധിക്കുകയാണ്. സ്വധർമ്മബോധം വളർത്തുക മാത്രമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏക പരിഹാര മാർഗം. നമ്മുടെ കുടുംബയോഗത്തിലൂടെ ഇതിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്നേച്ചു പോയ പൗരാണികങ്ങളായ ധർമ്മവും ധർമാധിഷ്ഠമായ ഒരു ജീവിത ശൈലിയും നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം നമ്മളിൽ ഏവരിലും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എല്ലാവരും ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. നന്ദി. നമസ്കാരം. വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അവർ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് സുവിശേഷത്തിലുടനീളം കാണുവാൻ സാധിക്കും. യോസേഫിനും മറിയത്തിനും വിഷമമുണ്ടായ ഒരവസരം എന്ന് പറയുന്നത് 12-ാമത്തെ വയസ്സിൽ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയ അവസരത്തിലാണ്. കാരണം അവർ തിരിച്ചു വരുമ്പോൾ യേശു അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. യേശുവിൽ അവരുടെ കൂടെ ഇല്ലാതിരുന്നതായ അവസരത്തിലാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്, പ്രശ്നമുണ്ടായത്, അവരുടെ കുറവ് മനസ്സിലാക്കിയത്. അവിടെ കുടുംബജീവിതം നയിക്കുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ കല്ലറ്റാമ്പുഴ കുടുംബത്തിൽ മറ്റ് പിതാക്കന്മാരുടെ മക്കൾ നമ്മളുമായി സഹകരിച്ച ഈ പ്രദേശത്തെ വന്ന് ഈ കുടുംബയോഗം വിളിച്ചു കൂട്ടുവാനുള്ള ഒരു സാഹചര്യം എന്നുണ്ടായ വളരെ അഭിമാനത്തോടുകൂടി അത് പറയാൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തിനും സഭയ്ക്കും എല്ലാം വളരെ നല്ലതാണ്. ആ നിലയ്ക്ക് നമ്മളുടെ ഈ കുടുംബയോഗം വളരെ അപംഗം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. ഈ വർഷം അത് ഇന്നേ ദിവസം അഭിനന്ദനായ ദിനമേനയുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുകയാണ്. ഈ സമയം വളരെ സമയം കുറച്ച് ഉയർന്നാണ് കൂടുതലായി ഒന്നും തന്നെ ദീർഘിപ്പിക്കാതെ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. Oh.